എല്ലാം നമ്മൾ ഓരോ പാത്രത്തിലേക്ക് ആക്കുക അല്ലേ. വിളമ്പാനായിട്ട് എളുപ്പത്തിന് മോര് നമസ്കാരം. ഞാൻ ജോബി ചോന്നമണ്ണ്. തൃശ്ശൂര് കാര്യാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തിന് ചുറ്റളവില് 5 കിലോമീറ്റർ ചുറ്റളവിന് ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭാഗ്യം വന്നിട്ടുണ്ട് കേട്ടാ. എന്താണെന്നറിയോ, 50 രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ്, അതേപോലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ള കറികള്, അത് ആഴ്ചയിൽ ചിലപ്പോൾ നോൺ ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ ഉണ്ടാവും, ചിലപ്പോൾ മീൻ ഉണ്ടാവും, ചിലപ്പോൾ മുട്ടക്കറി ഉണ്ടാവും. അപ്പോൾ അവര് ഉച്ചയ്ക്കുള്ള കറികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കടലക്കറി, മോരുകറി, സാമ്പാറ്, അത് തന്നെ വൈകുന്നേരത്തേക്കും കിട്ടും. അപ്പൊ എന്തായാലും ഞാന് ആ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള പോക്കാണ്. ഈ സംരംഭത്തിന്റെ സാരഥി ജയൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ജയൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ചേട്ടാ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു കാര്യം? ഞാനിങ്ങനെ പല പരിപാടികളും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യാറുണ്ട്. ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ആളുകള് പല സ്ഥലത്ത് നിന്ന് ജോലിക്ക് വന്ന് ഇവിടെ ഈ പ്രദേശങ്ങളിൽ പെട്ടുപോയ ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. സർക്കാർ ഇവരൊക്കെ സഹായിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഭക്ഷണം ലഭിക്കാത്ത ആളുകളെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ആലോചിച്ചു. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തിലെ ബാല്യകാല സുഹൃത്തുണ്ട്, പ്രത്യേകിച്ച് ബാലസംഘത്തിൽ കൂടി ഞങ്ങളൊന്നായ ആളുകളാണ്. ജയപ്രകാശ് എന്നാണ് ആളുടെ പേര്. അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം സംസാരിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നടത്തിയാൽ ജനങ്ങൾക്ക് ഏറെ ഗുണപരമാകും എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെയധികം കാലമായിട്ട് ഈ പാചക രംഗത്തുള്ളതാണ്. അദ്ദേഹം ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വമാണ് ഈ പരിപാടി സ്വീകരിച്ചത്. ഇന്നത്തെ സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ ദേ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷ് പച്ചക്കറികളാണ് കേട്ടോ, കണ്ട എല്ലാം ദേ നല്ല ഫ്രഷാണ് സംഭവം. ഇതാ ഈ സമയമായപ്പോഴേക്കും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ മസാലക്കറി ദേ ഇങ്ങനെ തിളച്ച് മറിയണു. ഇതാ ഇവിടെ ഉപ്പേരിക്കുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങളൊക്കെ എത്ര മണിക്ക് എടുക്കും ചേട്ടാ? 3-3.5 എടുക്കും അല്ലേ, ഉറക്കല്ല തന്നെ പറയാ ശരിക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? എവിടെ? ചെറുപ്പുള്ളശ്ശേരി. ഇളക്കാനൊരു പ്രത്യേക നേക്ക് വേണമല്ലേ, അല്ലെങ്കിൽ അടിയെ പിടിക്കും. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ കായ ഉപ്പേരിയാണ് അല്ലേ. ഏതാ? ചെറുകായ. ചെറുകായ മോരുകറിയൊക്കെ നമ്മൾ വരുന്നേക്കാളും മുമ്പ് റെഡി ആയിട്ടാ. ചേട്ടാ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ ചേട്ടാ? മോരുകറി, മസാലക്കറി, കായത്തോരൻ, കടലക്കറി, കടലക്കറി, ഉപ്മാവ്. ഉപ്മാവ് രാവിലത്തെ അല്ലേ, അടിപൊളി. തിളച്ച അതേ വെള്ളത്തിലേക്ക് അതിന്റെ കൂട്ടുകളൊക്കെ ഉണ്ട്, അതിലേക്ക് ഇതേ ഇങ്ങനെ റവി ഇടാണ്. ഉപ്പുമാവ് ഇപ്പൊ തന്നെ റെഡി ആവൂട്ടാ. ഇതാ അങ്ങനെ ഉപ്പുമാവ് റെഡി കിട്ടാ. എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ അതേ കണ്ട ഒതുക്കി കൊണ്ടുവയ്ക്കുകയാണ്. ഇതിങ്ങനെ താളിക്കൂല ചേട്ടാ, കാച്ചാന്ന് പറയല്ലേ. ആ നിങ്ങൾ ആദ്യം താളിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇത് മസാലക്കറി അല്ലേ. Thank you.
മോരുകറി സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയാണ് നമുക്ക് മുതലാവുന്നത്? നമ്മള് കർഷകരിൽ നിന്ന്, അത് വേറൊരു കാര്യം എന്താണെങ്കിൽ ഒരുപാട് ആളുകള് പച്ചക്കറി ഉത്പാദിപ്പിച്ച് അവർക്ക് വിൽക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ പല വീടുകളിലും പച്ചക്കറി ഉത്പാദിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ ന്യായവില നൽകി പലപ്പോഴും കൃഷി ഓഫീസർമാര് നമ്മളെ നേരിട്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. അവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മൾ അവരോട് ചോദിക്കും എന്ത് വിലക്കാണ് വാങ്ങേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവര് തന്നെ പറയും ഇത്രയാണ് വില കൊടുക്കേണ്ടത് എന്ന് പറയും. അപ്പൊ ആ രീതിയിൽ ഒരു ചൂഷണം നടക്കാതെ കർഷകരെയും സഹായിക്കുന്ന രീതിയിൽ നമ്മൾ പച്ചക്കറി ഏറ്റെടുക്കുന്നത് എല്ലാം ഒന്നും ഒരു സാധനവും ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളിപ്പോ വെജും നോൺ വെജും കൊടുക്കുന്നുണ്ട്. ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് നൽകുന്നത്. ചോറില്ല ഇതില്. ഈ 50 രൂപയുടെ പാക്കേജില് നമ്മൾ ചോറ് കൊടുക്കുന്നില്ല. ചോറ് കൊടുക്കാത്തതിന് കാരണമുണ്ട്. പല ആളുകൾക്കും പല താല്പര്യമാണ്. വേവ് കൂടുതൽ വേണം, വേവ് കുറവ് വേണം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് കുത്തിരി വേണ്ടി വരും. അരികളിൽ തന്നെ പലതരം അരികളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഓരോരുത്തർക്കും ഒരു താല്പര്യമാണ്. ഇക്കാര്യത്തിൽ നമുക്കത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പൊ ഈ പാത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ടികളുടെ ആണ് അല്ലേ? ഓരോ വീട്ടുകാരെയാണ്. അപ്പൊ ഇന്ന് പാത്രം ഒരു മേടിച്ചോണ്ട് പോയ നാളേക്ക് അവരിന്ന് കൊണ്ടുവരും അല്ലേ? ആ ഇതങ്ങോട്ട് കൊടുത്താൽ വേറെ തരും. ഇവിടെയാണ് ഇവരുടെ പാക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഓരോരുത്തർ പാത്രം ഇവിടെ കൊണ്ടുവയ്ക്കും, അപ്പോൾ അവർക്ക് അതിൽ നിറച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ജയൻചേട്ടൻ്റെ പാചകപ്പുര. എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്? നമ്മൾ കാര്യഘട്ടകരയിലെ അടുക്കളയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അതെ, നമ്മൾ അയ്യന്തോളാണ് ഈ അക്ഷയകേന്ദ്രം. അക്ഷയകേന്ദ്രത്തിന് ചുറ്റും 5 കിലോമീറ്റർ ആണ് നമ്മൾ ദൂരപരിധി പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കുന്നത് 5 കിലോമീറ്റർ ദൂരപരിധിയിൽ നമുക്ക് ചോദിക്കുന്ന ആളുകൾക്ക് മുഴുവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇതൊരു പ്രത്യേക പാക്കേജ്, ഫാമിലി പാക്കേജ് ആണ്. അപ്പോ നമ്മള് അവര് എൻക്വയറി വരുമ്പോ ആ എൻക്വയറി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണോ നോക്കി. ഒരു ബാച്ച് എന്ന് പറയുന്ന 2 പേരാണ്, ഒരു വണ്ടിക്കകത്ത് 2 പേരാണ് ഉണ്ടാവുക. 30 വീടാണ് നമുക്ക് നമ്മളവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കൊടുത്താൽ പോരല്ലോ. ഷോർട്ട് പീരീഡിനുള്ളിലാണ്, കാലത്ത് 6 മുതൽ 8 വരെയുള്ളിൽ ഇതിന്റെ സപ്ലൈ കഴിയുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തത്. അപ്പൊ രാവിലെ നമ്മള് ഉപ്പുമാവും അതേപോലെ കടലക്കറിയാണ് ഇന്ന്. ഇന്ന് ഉപ്പുമാവും കടലക്കറിയാണ്, ഇന്നലെ നൂലപ്പവും മുട്ടക്കറിയാണ്, പുട്ടും കടല, അതുപോലെ ദോശ ചട്നി സാമ്പാർ, രാവിലെ മസാല. ആ രീതിയിൽ ഓരോ ദിവസം ഇപ്പൊ ആളുകളെ സംബന്ധിച്ച് എന്നും ഒരേ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ ആ രീതിയിൽ ഓരോ ദിവസവും ഞങ്ങൾ മാറ്റി മാറ്റിയാണ് നൽകുക. അതുപോലെ തന്നെ കടുക്കുന്ന കറികളായാലും ശരി, ഓരോ ദിവസം മാറി മാറി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തനിമയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യത്തില് 50 രൂപയുടെ ഭക്ഷണത്തില് ആഴ്ച 2 ദിവസം നോൺ കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറിയും 1 ദിവസം മീൻ കറിയും കൊടുക്കും. സാമ്പാറിനുള്ള വെണ്ടയ്ക്ക റെഡി, അവിയൽ ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീടുകളിലെ പോലെ തന്നെയാണ് കേട്ടോ, വളരെ നീറ്റാണ്. ഞാൻ ഈ ഭാഗം മുഴുവൻ എന്താ പറയുക ശരിക്കും നോക്കി, എല്ലാം വളരെ നീറ്റായിട്ടാണ് അവർ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. പാത്രങ്ങൾ അവർ കൊണ്ടുപോകുമ്പോ തിരിച്ചു കൊണ്ടുവരും അല്ലേ? അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പാത്രങ്ങള് അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണെങ്കിൽ ആ വീട് കണ്ട് അത് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന വീടാണോ നോക്കി അവരിൽ നിന്ന് നമ്മൾ പാത്രം കളക്ട് ചെയ്യും. 6 പാത്രമാണ് ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതിന്റെ ഒരു കറി നൽകുന്നുണ്ട്. പിന്നെ ചാറുകറി, കൂട്ടുകറി, തോരൻ, അച്ചാറ്, അല്ലെങ്കിൽ നല്ല നാളികേര ചമ്മന്തിയാണ് നൽകുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി പാത്രം അവരിൽ നിന്ന് നേരത്തെ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ 2 സെറ്റ് പാത്രമാണ് അവരിൽ ഉണ്ടാവുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ്, ഉച്ചക്കുള്ള കറികള്, വൈകുന്നേരത്തുള്ള കറികള് എല്ലാം ഒരു പാക്കാണ്. അത് അവരുടെ പാത്രങ്ങളിലാക്കി നമ്മൾ സപ്ലൈ ചെയ്യും. ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിച്ചു, ഞാനും റോഹിത് ചേട്ടനും ഉണ്ട്. ഫുഡൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു.